കെമിസ്ട്രി എന്നാണ്. അപ്പൊ ഇന്റഗ്രേഷൻ എക്സാമിന് വേണ്ടി എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇതാ കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആ ചോദ്യം നമുക്ക് പഠിച്ചാലോ? അപ്പൊ എന്താണ് ചോദ്യം നോക്കിക്കേ. കളിക്കാം ജയിക്കാം, ജീവികളെ കൂട്ടങ്ങളാക്കാമോ? അപ്പൊ ഇവിടെ കുറേ ജീവികളെ തന്നിട്ടുണ്ട്. ഈ ജീവികളെ കൂട്ടം കൂട്ടമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ ജീവികളാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കിക്കേ. ആദ്യം നമ്മുടെ പാരറ്റ്, നമ്മുടെ തത്തയെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുരങ്ങിനെ തന്നിട്ടുണ്ട്. പിന്നെ സിംഹമുണ്ട്, പാമ്പുണ്ട്, കുരുവിയുണ്ട്, പിന്നെ നമ്മുടെ പഴുതാരയുണ്ട്, പിന്നെ മാനുണ്ട്, മുയലുണ്ട്, കാക്കയുണ്ട് അല്ലേ. അങ്ങനെ ഇതാ ഒരുപാട് ജീവികൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ജീവികളെ കൂട്ടമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവരെ കൂട്ടമാക്കുന്നത് നോക്കിക്കേ. പറക്കുന്നവ, ഇഴയുന്നവ, നടക്കുന്നവ. ഈ തന്നിട്ടുള്ളതില് പറക്കുന്നത് ആരൊക്കെയാണ്, നടന്നു പോകുന്നത് ആരൊക്കെയാണ്, അതോ ഇഴഞ്ഞു പോകുന്നത് ആരൊക്കെയാണ്, അങ്ങനെയാണ് കൂട്ടമാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, ആദ്യം തന്നിട്ടുള്ളത് ആരെയാണ്? ആദ്യം തന്നിട്ടുള്ളത് നമ്മുടെ തത്തമ്മയാണല്ലേ, നമ്മുടെ പാരറ്റ്, നമ്മുടെ തത്തയാണ്. അപ്പൊ തത്ത ഏതിലാണ് വരുന്നത്? തത്ത പറന്നു പോവാന്ന് നമുക്കറിയാം അല്ലേ. തത്ത പറക്കുന്ന പക്ഷിയാണ്. അപ്പൊ പറക്കുന്നവയിൽ നമുക്ക് എന്തെഴുതാം? നമ്മുടെ തത്തയെ എഴുതാം. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്തത് ഏതാണ്? അടുത്തത് നമ്മുടെ കുരങ്ങനാണല്ലേ. മരങ്ങൾ തോറും ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന കുരങ്ങനാണ്. അപ്പൊ കുരങ്ങൻ കാല് വെച്ച് ഇങ്ങനെ നടന്ന് നടന്നിട്ടല്ലേ പോവാറ്. അതെ, അപ്പോ കുരങ്ങൻ നമുക്ക് ഏതിലെഴുതാം? നടക്കുന്നവ. അതിൽ നമുക്ക് കുരങ്ങനെ കൂട്ടമാക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കേ. നമ്മുടെ സിംഹമാണ്. നമ്മുടെ സിംഹം, നമുക്ക് സിംഹത്തെയൊക്കെ പേടിയാണല്ലേ. കാണുമ്പോ തന്നെ നമുക്കൊരു ഭീകര രൂപം, നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് നമ്മുടെ സിംഹം എന്ന് പറയുന്നത്. സിംഹം ഇങ്ങനെ നാല് കാലിൽ ഇങ്ങനെ നടന്ന് നടന്നല്ലേ വരുന്നത്. അപ്പൊ നടക്കുന്നവ, അതിൽ നമുക്ക് ആരെ പെടുത്താം? നമ്മുടെ സിംഹത്തെ പെടുത്താം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പാമ്പ്. നിങ്ങളെ മക്കൾക്ക് പലർക്കും പേടിയായിരിക്കും നമ്മുടെ പാമ്പ്. പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞാണ് വരിക. പാമ്പിന് കാലൊന്നും ഇല്ല അല്ലേ നമ്മുടെ പോലെ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ പോലെ പാമ്പിന് കാലൊന്നും ഇല്ല. പാമ്പ് എന്താ ചെയ്യാറ്? പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞഴഞ്ഞാണ് വരാറ്. അപ്പൊ നമുക്ക് പാമ്പിനെ ഏതിൽ പെടുത്താം? ഇഴയുന്നവ. ഇഴയുന്നവയിൽ നമുക്ക് ആരെ പെടുത്താം? പാമ്പിനെ പെടുത്താം. ഇനി അടുത്തത് ആരാണ്? നമ്മുടെ കുരുവിയാണല്ലേ. നമ്മുടെ പൂക്കളിലൊക്കെ വന്ന് ഇങ്ങനെ തേൻ കുടിക്കുന്ന നമ്മുടെ കുരുവി. കുരുവി ഇങ്ങനെ പാറി നടക്കുന്നതാണെന്ന് നമുക്കറിയാം. അപ്പൊ പാറുന്ന പക്ഷിയാണ് നമ്മുടെ കുരുവി. അപ്പൊ പറക്കുന്നവയിൽ നമുക്ക് ആരെ എഴുതാം? കുരുവിയെ എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് ഏതാ നോക്കിക്കേ. നമ്മുടെ പഴുതാര. കാണുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാവും. പഴുതാര ആ കൊമ്പ് വെച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയൊക്കെ ആണല്ലേ. അപ്പൊ പഴുതാര എങ്ങനെയാണ് നടക്കുന്നത്? നടക്കുകയാണോ? അല്ല, പഴുതാര ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞു പോവൂല്ലേ. അപ്പൊ പഴുതാര നമുക്ക് ഏതിൽ പെടുത്താം? ഇഴയുന്നവ. ഇഴയുന്നവയിൽ നമുക്ക് പഴുതാരയെ പെടുത്താം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ നോക്കിക്കേ. നമ്മുടെ മാനാണ്. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. മാനിനെ കാണാൻ എന്ത് ഭംഗിയാണ്. മാനിന് നാല് കാലുണ്ട്. നാല് കാല് വെച്ചാണ് നമ്മുടെ മാൻ നടക്കുന്നതും ഓടുന്നതൊക്കെ അല്ലേ. അപ്പൊ മാൻ ഏതിലാണ് വരുന്നത്? നടക്കുന്നവയിൽ നമുക്ക് ആരെ പെടുത്താം? മാനിനെ പെടുത്താം. നെക്സ്റ്റ് വൺ നമ്മുടെ മുയലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു മുയലാണ്. മുയൽ ഇങ്ങനെ ചാടി ചാടി നടക്കുമെങ്കിലും ആ കാലിൽ ഇങ്ങനെ നടക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ മുയലിന് പറ്റും. അപ്പൊ മുയലിന് നമുക്ക് ഏതിൽ പെടുത്താം? നടക്കുന്നവ. അതിൽ നമുക്ക് മുയലിനെ പെടുത്താം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, നമ്മുടെ കാക്കയാണ്. നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ കാക്ക. നമ്മൾ ഇടുന്ന വേസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ കാക്ക. അപ്പൊ കാക്ക എങ്ങനെയാണ്? കാക്ക ഒരു പക്ഷിയാണ്. കാക്കയ്ക്ക് ചിറകുണ്ട്. അപ്പൊ കാക്കയ്ക്ക് എന്ത് ചെയ്യാം? പറക്കാം. അപ്പൊ പറക്കുന്നവയിൽ നമുക്ക് ആരെ പെടുത്താം? കാക്കയെ പെടുത്താം. ഓക്കെ, അപ്പൊ നമ്മളിതായി തന്നിട്ടുള്ള ജീവികളെ എല്ലാം കൂട്ടം കൂട്ടമാക്കി. ഇനി നോക്കിക്കേ മക്കളെ, ഇതിൽ പറക്കുന്നത് ആരൊക്കെയാണ്? പറക്കുന്നവ ആരൊക്കെയാണ്? തത്ത, കുരുവി, കാക്ക. ഇവർക്കെല്ലാം ചിറകുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പറക്കാൻ സാധിക്കും. അടുത്തത് ഇഴയുന്നവ. ഇഴയുന്നവ ആരൊക്കെയാണ്? നമ്മുടെ പാമ്പ്, പഴുതാര. പാമ്പിനൊന്നും കാലില്ല. അപ്പൊ മണ്ണിലൂടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മുടെ പാമ്പും പഴുതാരയൊക്കെ പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ നടക്കുന്നവ. നടക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ മനുഷ്യന്മാരെ പോലെ നടക്കുന്നത് ആരൊക്കെയാണ്? കുരങ്ങനുണ്ട്, സിംഹമുണ്ട്, മാനുണ്ട്, മുയലുണ്ട്. മനസ്സിലായോ? അപ്പൊ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, നടക്കാൻ കഴിവുള്ളത് ആർക്കൊക്കെയാണ്, പറക്കാൻ കഴിവുള്ളത് ആർക്കൊക്കെയാണ്, ഇഴയാൻ കഴിവുള്ളത് ആർക്കൊക്കെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എക്സാമിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതാം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.